അതിനൊക്കെ ഏട്ടനെന്ന് തോന്നണു. എട്ടരയായപ്പോൾ ഞാൻ അവനെ വിളിച്ച്, അവൻ എങ്ങോട്ടും പോകൂല, ഞാൻ ഹോസ്പിറ്റലായിരുന്നു, ഞാൻ ഹാർട്ട് പേഷ്യൻ്റിലാണ്, ഞാൻ സുചീന്ദ്ര ഹോസ്പിറ്റലായിരുന്നു, ഡിസ്ചാർജ് ചെയ്ത് വന്നപ്പോൾ എങ്ങോട്ടും പോകൂല, അവൻ മരുന്നെടുത്ത് തരാനും എല്ലാ കാര്യങ്ങളും അവനാണ് നോക്കണത്. ഇന്നലെ എന്തോ വെള്ളപ്പിളൊക്കെ ഒരു ഒരു പൂവ് വൈകുന്നേരം ആകുമ്പ വേഗം വരും. ഇന്നലെ പോയി 3:30 ആയപ്പോ പോയി, വീട്ടിൽ നിന്ന് പോയതാണ് അല്ലേ? ആ 3:30 ആയപ്പോ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഇത് പോയിട്ട് വരാന്ന് പറഞ്ഞു. അവൻ പോയി പോയി 8:30 ആയപ്പോ ഞാൻ കാണാനാകുമ്പോ അപ്പൊ വിളിക്കും. അപ്പൊ ഞാൻ ചെറിയ കുട്ടികളല്ലേ അമ്മേ, ഞാൻ വന്നോളാന്ന് പറയും, എങ്ങനെയാ പതിവ്. പക്ഷെ ഇന്നലെ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ 9:30 ആയപ്പോ 9:30 ഞാൻ എത്തിക്കോളാം. അപ്പൊ പുള്ളിക്കാരൻ രാത്രി ചോറല്ല കഴിക്കുക, പലഹാരം കഴിക്കുള്ളൂ. അപ്പം അമ്മയ്ക്ക് വയ്യാത്തതാകുമ്പോൾ പലഹാരം ഉണ്ടാക്കണ്ട, ചോറ് കഴിച്ചോളാം എന്ന് പറഞ്ഞു. 9:30 വരാമെന്ന് പറഞ്ഞിട്ട് 9:30 ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും കറക്റ്റ് സമയം അറിയണില്ല. അപ്പോഴാണ് ഇങ്ങനെ മോള് വിളിച്ചിട്ട് പറഞ്ഞു, വണ്ടി ആരെ കൊണ്ടുപോയേക്കണമെന്ന് ചോദിച്ചു. അച്ഛൻ കൊണ്ടുപോകാറുണ്ട്, മോനും കൊണ്ടുപോകാറുണ്ട്. അപ്പം മനുവൻ കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞു. ആ വണ്ടി എന്തോ ആക്സിഡൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസുകാർ വിളിച്ചിട്ടുണ്ടായിന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മോളുടെ കെട്ടിയാൻ ഉണ്ടായിരുന്നു, അതിനോടും പറഞ്ഞു, പിന്നെ ചേട്ടനോടും പറഞ്ഞു. പറഞ്ഞു പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സ് മാറി, ഞങ്ങൾ വരുമ്പോൾ തന്നെ പോലീസുകാർ വിളിച്ച് തിയേറ്റർ, ഇത്തിരി പ്രശ്നമാണ്, അപ്പോൾ ഞങ്ങൾ തിയേറ്ററിലേക്ക് കയറ്റാൻ പോണേന്ന് നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനെന്ന് പറഞ്ഞു. പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കാണാനൊന്നും പറ്റിയില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ കാണിച്ച്, ഒരുപാട് ബുദ്ധിമുട്ട്, 28 വയസ്സ്, എന്നെ നോക്കാൻ മാത്രം ജോലിക്ക് പോകാണ്ടിരിക്കുക, ഒരു മോളൊരു മോൾ.